6.71 ലക്ഷം രൂപ പ്രാരംഭ എക്സോറൂം വിലയ്ക്കാണ് നിർമ്മാതാക്കൾ ഇപ്പോൾ സോണറ്റ് രാജ്യത്ത് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത്. ടെക് ലൈൻ, ജി ടി ലൈൻ പതിപ്പുകൾക്ക് കീഴിൽ 6 വേരിയന്റുകളിലാണ് കിയ സോണറ്റ് വാഗ്ദാനം ചെയ്യുന്നത്. ടെക് ലൈനിന് കീഴിൽ HTE, HTK, HTK പ്ലസ്, HTX, HT പ്ലസ് എന്നിങ്ങനെ 5 വേരിയന്റുകൾ അണിനിരക്കുമ്പോൾ ജി ടി ലൈനിൽ ടോപ്പ് റേഞ്ചിംഗ് GTX പ്ലസ് വേരിയന്റ് ലഭിക്കുന്നു. കിയ സോണറ്റിന്റെ ടോപ്പ് സ്പെക് വേരിയന്റിന് 11.99 ലക്ഷം രൂപയാണ് എക്സോറൂം വില. 2020 ഓട്ടോ എക്സ്പോയിൽ പ്രദർശിപ്പിച്ച കൺസെപ്റ്റ് പതിപ്പിനോട് സോണറ്റിന്റെ രൂപകൽപ്പന വളരെ അടുത്ത് നിർത്താൻ കിയ മോട്ടോഴ്സിന് കഴിഞ്ഞു എന്ന് നിസ്സംശയം പറയാവുന്ന കാര്യമാണ്. സോണറ്റ് വളരെ സ്റ്റൈലിഷ് ആണ്. പോകുന്നിടത്തെല്ലാം തീർച്ചയായും ആളുകളുടെ ശ്രദ്ധ വാഹനം തിരിക്കും. സോണറ്റ് SUV ബോൾഡ് രൂപകൽപ്പനയോടെയാണ് വരുന്നത്. അഗ്രസീവും സ്പോർട്ടി സ്വഭാവ സവിശേഷതകളും നിലനിർത്തുന്നുണ്ട്. മുൻവശത്ത് നിന്ന് ആരംഭിക്കുമ്പോൾ കിയ സോണറ്റിന്റെ സവിശേഷത ഗ്ലോസ് കറുപ്പിൽ പൂർത്തിയാക്കിയ ടൈഗർ നോസ് ഗ്രില്ലാണ്. ട്രിം ലെവലിനെ സൂചിപ്പിക്കുന്ന GT ലൈൻ ബാഡ്ജിങ്ങിനൊപ്പം ചുവന്ന ആക്സെന്റുകളുമായിട്ടാണ് ഫ്രണ്ട് ഗ്രില്ല് വരുന്നത്. ഗ്രില്ലിന് ചുറ്റും വലുതായി ക്രോം ഘടകങ്ങളും കാണാൻ സാധിക്കും. ഗ്രില്ലിന്റെ ഇരുവശത്തും പരന്നു കിടക്കുന്ന ഒരു ജോഡി ഷാർപ്പ് ഹെഡ്ലാമ്പുകളാണ് വാഹനത്തിൽ വരുന്നത്. കിയ ഇതിനെ ക്രൂവൽ ജുവൽ LED ഹെഡ്ലാമ്പുകൾ എന്നാണ് വിളിക്കുന്നത്. LED DRL കളും ഇതിനോട് സംയോജിപ്പിച്ചിരിക്കുന്നുണ്ട്. ഹെഡ്ലാമ്പ് യൂണിറ്റുകൾക്ക് ചുവടെ ഫ്രണ്ട് ബമ്പറിൽ ഒരു ജോഡി LED ഫോഗ് ലാമ്പുകളും കാണാൻ സാധിക്കും. സൈഡ് പാനലിലേക്ക് വരുമ്പോൾ ബ്ലാക്ക് ഔട്ട് പില്ലറുകൾ, ക്രോം സ്ട്രിപ്പിനാൽ ചുറ്റപ്പെട്ട വലിയ വിൻഡോകൾ, റൂഫ് റെയിലുകൾ എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. കിയ സോണറ്റ് വളരെ സവിശേഷമായ സി പില്ലറുമായിട്ടാണ് വരുന്നത്. ഇത് ഗ്ലോസ് ബ്ലാക്ക് ആക്സെന്റുകളോടൊപ്പം ബോഡി നിറത്തിൽ പൂർത്തിയാക്കിയ രൂപവും നൽകുന്നുണ്ട്. സംയോജിത ടേൺ സിഗ്നലുകൾക്കൊപ്പം ഇലക്ട്രിക്കലായി മടക്കാവുന്നതും ക്രമീകരിക്കാവുന്നതുമായ ORVM കൾ ബോഡിയുടെ നിറത്തിൽ ഒരുക്കിയിരിക്കുന്നു. സോണറ്റിന്റെ സൈഡ് പ്രൊഫൈലിൽ ഡോർ ഹാൻഡിലുകൾ ഒഴിച്ച് നിറയെ ക്രോം ഘടകങ്ങളുണ്ട്. കിയ സോണറ്റിന്റെ പിൻഭാഗത്തേക്ക് വരുമ്പോൾ SUV യിൽ ഹാർട്ട് ബീറ്റ് LED ടെയിൽ ലൈറ്റുകളാണ് വരുന്നത്. അവ തമ്മിൽ ബൂട്ടിൽ നേർത്ത റിഫ്ലക്റ്റീവ് സ്ട്രിപ്പ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നുണ്ട്. ബൂട്ട് ലിഡിൽ ഇടത് ടെയിൽ ലാമ്പ് യൂണിറ്റിന് താഴെ സോണറ്റ് എന്നും വലതുവശത്ത് ട്രിം ബാഡ്ജിംഗ് എന്നും സ്ഥാപിച്ചിരിക്കുന്നു. LED സ്റ്റോപ്പ് ലൈറ്റ് ഉള്ള റൂഫിൽ ഘടിപ്പിച്ച ചെറിയ സ്പോയിലറും കിയ സോണറ്റിന്റെ പിൻ പ്രൊഫൈലിൽ കാണാൻ സാധിക്കും. സോണറ്റിന്റെ പിൻ ബമ്പറിന് തൊട്ടു മുകളിലായി ഒരു ജോഡി റിഫ്ലക്ടറുകളും കാണാൻ സാധിക്കും. 392 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ്. മൊത്തത്തിൽ കിയ സോണറ്റ് തീർച്ചയായും ബ്രാൻഡിന്റെ ഡിസൈൻ ശൈലിക്ക് അനുസൃതമായ ഒരു സ്റ്റൈലിഷ് സ്പോർട്ടി ഓഫർ ആണ്. കോമ്പാക്ട് SUV ആണെങ്കിലും സോണറ്റ് ഇപ്പോഴും മികച്ച റോഡ് സാന്നിധ്യം നൽകുന്നുണ്ട്. ഡ്രൈവർ സീറ്റിലൂടെ കിയ സോണറ്റിൽ പ്രവേശിക്കുമ്പോൾ ഇൻഫർടൈൻമെന്റ് യൂണിറ്റിനും ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനുമുള്ള വലിയ ചതുരാകൃതിയിലുള്ള ഹൗസിംഗുകൾ ഉടനടി ശ്രദ്ധിക്കാനാകും. ഇത് ഡാഷ്ബോർഡിന്റെ പകുതിയോളം വരും. ഫ്രണ്ട് യാത്രക്കാർക്ക് ശേഷിക്കുന്ന ഭാഗത്ത് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകൾ ഉൾക്കൊള്ളുന്നു. ഇത് വാഹനത്തിനുള്ളിൽ പ്രീമിയം അനുഭവം നൽകുന്നുണ്ട്. മുൻ സീറ്റുകളിൽ നിന്ന് ആരംഭിക്കുമ്പോൾ കിയ സോണറ്റ് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റൈലിഷ് 3-സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ചുവടെയുള്ള GT ലൈൻ ബാഡ്ജിങ്ങിനൊപ്പം വെള്ളി ആക്സെന്റുകളുമായിട്ടാണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത്. സ്റ്റിയറിംഗ് വീലിന് പിന്നിലുള്ള 2 സ്റ്റിക്കറുകളും കരുത്തിട്ടതായി തോന്നുന്നു. വൈപ്പർ, ടേൺ സിഗ്നൽ ഇൻഡിക്കേറ്ററുകൾ, ഹെഡ്ലാമ്പുകൾ എന്നിവ ഇതിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കും. സ്റ്റിയറിംഗ് വീൽ തന്നെ ഒരു വലിയ ലെതറൈറ്റ് മെറ്റീരിയലിൽ പൊതിഞ്ഞിരിക്കുന്നു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ കിയ സോണറ്റ് ഒരു ഡിജിറ്റൽ സ്പീഡോമീറ്ററിനൊപ്പം മധ്യഭാഗത്ത് 4.2 ഇഞ്ച് ഡിജിറ്റൽ ഡിസ്പ്ലേ അവതരിപ്പിക്കുന്നു. കൺസോളിന്റെ 2 അറ്റത്തും ടാക്കോമീറ്റർ, ഫ്യുവൽ ടെമ്പറേച്ചർ ഗേജ് എന്നിവയ്ക്കായി ഡയലുകളുണ്ട്. സെൻട്രൽ കൺസോളിലേക്ക് നീങ്ങുമ്പോൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ കിയ സോണറ്റ് 10.2 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സംവിധാനത്തിൽ സജ്ജീകരിച്ചിരിക്കുകയാണ്. ഓഡിയോ, നാവിഗേഷൻ, ബ്ലൂടൂത്ത് വഴിയുള്ള സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ബ്രാൻഡിന്റെ UBO കണക്ടഡ് സാങ്കേതിക വിദ്യ എന്നിവ ഉൾപ്പെടെ നിരവധി സവിശേഷതകൾ ഈ സിസ്റ്റം വാഗ്ദാനം ചെയ്യുന്നു. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന് ചുവടെ ക്ലൈമറ്റ് കൺട്രോളുകൾ ഉണ്ട്. ഒരു ജോഡി വലിയ ഓവൽ ആകൃതിയിലുള്ള AC വെന്റുകൾ, സ്റ്റാൻഡേർഡായി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളുകളുമായിട്ടാണ് വാഹനം വരുന്നത്. ഫിസിക്കൽ ബട്ടണുകൾ ഇവ വഴി മാനുവലായി ക്രമീകരിക്കാനും സാധിക്കും. സെഗ്മെന്റിൽ ആദ്യമായി കിയ സോണറ്റ് വ്യത്യസ്ത ഡ്രൈവ് ട്രാക്ഷൻ മോഡുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിൽ സ്നോ, മഡ്, സാൻഡ് എന്നിങ്ങനെ 3 ട്രാക്ഷൻ മോഡുകളും നോർമൽ, ഇക്കോ, സ്പോർട് എന്നിങ്ങനെ 3 ഡ്രൈവിംഗ് മോഡുകളും ഉൾപ്പെടുന്നു. സ്മാർട്ട് ഫോണുകൾക്കായി വയർലെസ് ചാർജിംഗ് പാഡും സോക്കറ്റുമുണ്ട്. എന്നിരുന്നാലും അതിശയിപ്പിക്കുന്ന കാര്യം ഇലക്ട്രിക്കലായി ക്രമീകരിക്കാവുന്ന സീറ്റുകൾ സോണറ്റിന്റെ ടോപ്പ് ഓഫ് ദ ലൈൻ വേരിയന്റിൽ പോലും കിയ മോട്ടോഴ്സ് വാഗ്ദാനം ചെയ്തിട്ടില്ല എന്നതാണ്. ഡ്രൈവർ, ഫ്രണ്ട് പാസഞ്ചർ സീറ്റുകൾ മാനുവലായി
ക്രമീകരിക്കേണ്ടതുണ്ട്. പിൻ സീറ്റുകളിലേക്ക് നീങ്ങുമ്പോൾ കിയ സോണറ്റ് സമാനമായ സുഖ സൗകര്യങ്ങൾ നൽകുന്നു. പിന്നിലെ സീറ്റുകളിൽ രണ്ടു പേർക്ക് സുഖകരമായി ഇരിക്കാൻ കഴിയും. മൂന്നാമത്തെ വ്യക്തിക്ക് അല്പം ഞെരുങ്ങേണ്ടി വരും. എന്നിരുന്നാലും ഉയരമുള്ള യാത്രക്കാർക്ക് പോലും ലെഗ് റൂം, ഹെഡ് റൂം എന്നിവ മികച്ച അളവിലുണ്ട്. പിന്നിലെ യാത്രക്കാർക്ക് പ്രത്യേക AC വെന്റുകളും USB പോർട്ടും സ്മാർട്ട് ഫോൺ സൂക്ഷിക്കാവുന്ന സ്റ്റോറേജ് സ്പേസും ലഭിക്കും. 1.0 ലിറ്റർ 3 സിലിണ്ടർ TGDI പെട്രോൾ യൂണിറ്റ് 120 BHP കരുത്തും 172 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ടർബോ പെട്രോൾ എഞ്ചിൻ 6 സ്പീഡ് IMT അല്ലെങ്കിൽ 7 സ്പീഡ് DCT ഗിയർ ബോക്സുമായി പൊരുത്തപ്പെടുന്നു. മൊത്തത്തിൽ കിയ സോണറ്റ് ഒരു മികച്ച ഫസ്റ്റ് ഇംപ്രഷൻ ആണ് നൽകിയത്. കാർ വളരെ സ്റ്റൈലിഷ് ആണ്. പ്രീമിയവും പ്രായോഗികതയും ആത്മവിശ്വാസമുള്ള ഡ്രൈവും കിയ സോണറ്റ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സവിശേഷതകളും സാങ്കേതിക വിദ്യയും ഒരു സുഖപ്രദമായ ഡ്രൈവും വാഗ്ദാനം ചെയ്യുന്ന ഒരു ഫൺ ടു ഡ്രൈവ് സ്പോർട്ടി SUV വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു യുവ കുടുംബത്തിനോ സാങ്കേതിക വിദഗ്ധനായ വ്യക്തിക്കോ കിയ സോണറ്റ് തികച്ചും അനുയോജ്യമാണ്.